ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സൈഡ് ഡിഷാണ് കേട്ടോ. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈസി സൈഡ് ഡിഷാണ് നമ്മുടെ ബുൾസൈ എഗ് റോസ്റ്റ്. നമ്മൾ സാധാരണ ബുൾസൈ ഉണ്ടാക്കാറില്ലേ, ബുൾസൈ പോലെ തന്നെ ഇരിക്കുന്ന ഒരു മുട്ട റോസ്റ്റാണിത്. അപ്പോൾ ഉണ്ടാക്കുന്ന രീതി സാധാരണയിൽ നിന്ന് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, ഇൻഗ്രീഡിയൻസിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അത് ചപ്പാത്തിയുടെ കൂടെയാണോ അപ്പത്തിൻ്റെ കൂടെയാണോ ഒക്കെ ഇഷ്ടപ്പെട്ടതെന്ന് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ മുട്ട വേവിച്ചിട്ടാണെങ്കിലും ഈ ഒരു റെസിപ്പി ചെയ്യാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മൂന്ന് മുട്ടയ്ക്കുള്ള അളവുകളാണ് കേട്ടോ ഞാൻ പറയുന്നത്. അതിലേക്കായിട്ട് നാല് സവോള എടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രേവി വേണ്ടതുകൊണ്ടാണ് നമ്മൾ നാല് സവോള എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ മൂന്ന് സവോള തന്നെ എടുക്കാം. ഇത്രയുള്ള ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക്, പിന്നെ ചെറിയൊരു തക്കാളി. മൂന്ന് മുട്ടയല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കൊരു ചെറിയ തക്കാളി മതി. നന്നായിട്ട് പഴുത്ത തക്കാളി ആയിരിക്കണം. പിന്നെ കറിവേപ്പില, പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ്. അത് നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഏതൊക്കെയാണോ സ്പൈസസ് എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ മിക്സിയിലെ ജാർ എടുക്കുക. ഞാനിത് കുരുമുളക് പൊടിച്ച ജാറാണ് കേട്ടോ, അതുകൊണ്ടാണ് കഴുകാതെ എടുത്തിരിക്കുന്നത്. ഇനിയും നമ്മൾ കുരുമുളക് തന്നെയാണ് ചേർക്കാൻ പോകുന്നത്. ഒരു അര ടീസ്പൂൺ കുരുമുളക്. ഇതുപോലെ ഫ്രഷായിട്ട് ചേർത്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഫ്രഷായിട്ട് കുരുമുളക് ചേർക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാ സ്പൈസസും ഫ്രഷായിട്ട് ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കിട്ടും നമുക്ക്. പിന്നെ ഒരു ചെറിയ പീസ് പട്ട, അധികം തിക്നെസ് ഇല്ലാത്ത പട്ടയാണ്, അതുകൊണ്ടാണ് ഞാൻ രണ്ട് പീസ് ചേർക്കുന്നത്. ഒരു നാല് ഗ്രാമ്പു, നാലെണ്ണം മതി. പിന്നെ ചേർക്കുന്നത് അര ടീസ്പൂൺ പെരിഞ്ചീരകം. മുക്കാൽ ടീസ്പൂണായാലും കുഴപ്പമില്ല, നമ്മൾ വേറെ മസാല ചേർക്കും ഇതിലേക്ക്. എങ്കിലും ഇതെല്ലാം ഫ്രഷായിട്ട് ചതച്ച് ചേർക്കാം. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. അപ്പോൾ ഞാൻ എന്താ നമ്മുടെ സ്പൈസസ് ഒന്ന് ഇതുപോലെ ചതഞ്ഞു വരുന്ന രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്പൈസസ് എല്ലാം എന്താ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി, ഇത് മാറ്റി വയ്ക്കാം. ഇത് ആദ്യം ചെയ്ത് വയ്ക്കണം. നമ്മൾ ഇടയ്ക്ക് ചതയ്ക്കാനൊക്കെ നിൽക്കുമ്പോൾ കുറേ സമയം പോകില്ല. അപ്പോൾ ഇത് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി സവോള നീളത്തിൽ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ കുറുകെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സവോളയുടെ വലിപ്പം തീരുമാനിക്കാം. വലിപ്പമല്ല കേട്ടോ, സോറി, സവോളയുടെ കട്ടിംഗ് രീതി ഇഷ്ടമനുസരിച്ച് തീരുമാനിക്കാം. ഒരുപാട് തിക്കായിട്ട് കട്ട് ചെയ്തതെന്ന് മാത്രം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിളച്ച വെള്ളവും കൂടി റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ സവോള ഒന്ന് കട്ട് ചെയ്ത് വെക്കിട്ട് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ നമ്മൾ ഇതാ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, തക്കാളി നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. പച്ചമുളകാണെങ്കിലും ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ നമുക്കിനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമ്മുടെ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം കുറച്ച് എണ്ണ വേണം, എങ്കിലേ ഈ ഒരു കറി ടേസ്റ്റ് പെർഫെക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ ഹെൽത്ത് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എണ്ണയൊക്കെ കുറച്ച് യൂസ് ചെയ്യാം. നമ്മുടെ സവോളയൊക്കെ വഴന്നു വരാൻ ആവശ്യമായിട്ടുള്ള എണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾ കൂടുതൽ എണ്ണ ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ച് എണ്ണ തന്നെ ഉപയോഗിച്ചോളൂ. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നല്ല, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകുമാണ്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർക്കാം, നമ്മുടെ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വഴച്ചെടുക്കണം. സവോള നന്നായിട്ട് വഴന്നു വന്നാലേ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ പകുതി വഴന്നു കഴിയുമ്പോൾ നമുക്ക് തക്കാളിയുടെ കൂടെ ചേർത്ത് കുറച്ച് സവോള ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒന്ന് പകുതി വഴന്നു കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം, എത്ര ക്വാണ്ടിറ്റിയാണ് സവോള എടുക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ സവോള ഒന്ന് വഴന്നു വരട്ടെ. ഇപ്പോൾ നമ്മുടെ സവോള ഇത് കണ്ടോ, നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊരു കാൽഭാഗം എടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അരയ്ക്കാനായിട്ട്. അപ്പോൾ പച്ചമുളകൊന്നും വേണ്ട കേട്ടോ, വേപ്പില എടുത്താലും കുഴപ്പമില്ല. പച്ചമുളക് ഈ ഒരു സവോളയുടെ കൂടെ തന്നെ കിടന്ന് നമുക്ക് ബാക്കി വഴച്ചെടുക്കാം. സവോളയുടെ റോ ടേസ്റ്റ് വരാതിരിക്കാനാണ് നമ്മൾ ഒന്ന് വഴച്ചിട്ട് അരയ്ക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് നന്നായിട്ട് വഴച്ചെടുക്കാം, നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരയ്ക്കാനുള്ളത് മാറ്റി കഴിഞ്ഞു. ഇനിയിപ്പോൾ ചതച്ച് വെച്ച മസാല ചേർത്തിട്ട് വഴറ്റുമ്പോൾ ആ മസാലയുടെ റോ ടേസ്റ്റും കൂടി മാറിക്കിട്ടും.
അപ്പോൾ നിങ്ങൾ മുളക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നന്നായിരിക്കും, ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചേർക്കുക കേട്ടോ. എരിവ് കൂടിപ്പോവും, പച്ചമുളക് ഉണ്ട്, കുരുമുളക് ചതച്ചതുണ്ട്, അപ്പോൾ എരിവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇത് നന്നായിട്ട് ഞാനൊന്ന് വഴച്ചെടുക്കട്ടെ, കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. ഈ സമയത്ത് നമുക്ക് തക്കാളിയും സവോളയും ചേർത്ത് അരച്ചെടുക്കുകയും ചെയ്യാം. അതിൻ്റെ ചൂടൊന്ന് മാറി വരുമ്പോൾ വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട, തക്കാളിയിലുള്ള വെള്ളം കൊണ്ട് തന്നെ അരഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചോളൂ. തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. നമ്മൾ പച്ചവെള്ളം ചേർത്തിട്ട് ഈ കറി ഉണ്ടാക്കിയാൽ പെർഫെക്റ്റ് ആവില്ല, ചൂടുവെള്ളം തന്നെ വേണം. അപ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളമാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇനി ഇത് വഴന്ന് വരട്ടെ, അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ കണ്ടോ, നന്നായിട്ട് കളറ് മാറി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് മാത്രം മുളക് പൊടി ചേർക്കുക. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഒരു 1/4 teaspoon ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1/2 teaspoon തന്നെ ധാരാളമാണ്. അത് നിങ്ങളുടെ എരിവനുസരിച്ച് വ്യത്യാസം വരുത്താം കേട്ടോ. ഈ പൊടികൾ നന്നായിട്ട് കുക്കായി വരുന്നതുവരെ നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പൊടികൾ വേഗം കുക്കായി വരും. എന്താണെന്ന് വെച്ചാൽ സവോളയൊക്കെ നന്നായിട്ട് വഴന്നതല്ലേ, 1 minute പൊടികൾ വെന്ത് വരും. അതിനുള്ളിൽ നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ തക്കാളി സവോള മിക്സ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ പൊടികൾ കരിഞ്ഞു പോകുന്നതിന് മുന്നേ നമ്മൾ ഈ അരപ്പും കൂടി ചേർത്ത് അരപ്പിൻ്റെയും റോ ടേസ്റ്റ് മാറണം. നമ്മുടെ തക്കാളി നമ്മൾ വഴറ്റിയിട്ടില്ല, വഴറ്റാതെ അരച്ചതുകൊണ്ട് തക്കാളിക്ക് ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും. അതും കൂടി വഴറ്റിയെടുക്കണത് കണ്ടോ. ഇതുപോലെയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ പേസ്റ്റ് ചേർക്കാം. ഇനി ഈ പേസ്റ്റും കുക്കായി വരുന്നതുവരെ ഒരു 2 minute ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പേസ്റ്റും കുക്കായി വന്നോളും, കളറൊന്ന് മാറി വരണം. നമ്മുടെ സവോളയുടെ കളറ് ബ്രൗൺ ആയി തുടങ്ങിയപ്പോൾ നമ്മൾ പൊടികൾ ചേർത്തുകൊണ്ടാണ് കറിക്ക് ഈ ഒരു കളറ് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഈ ഒരു കളറ് കിട്ടില്ല കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഷെയ്ഡ് ആയിരിക്കില്ല വരുന്നത്, കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും. അപ്പോൾ ഇനി എണ്ണ കുറവാണെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കുക. ഞാൻ എണ്ണ ചേർക്കുന്നില്ല, ആവശ്യത്തിന് എണ്ണയുണ്ട്. നമ്മുടെ അരപ്പ് കുക്കായി വരാനുള്ള എണ്ണയൊക്കെ നമ്മുടെ സവോളയിലുണ്ട്. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് കുക്കായി വരട്ടെ. മുട്ട വേവിച്ചതല്ല കേട്ടോ നമ്മൾ ചേർക്കുന്നത്, ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയി. മുട്ട നമ്മൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ മുട്ട വേവിച്ചെടുക്കുന്ന സമയമൊന്നും പോവില്ല, മുട്ട ഈ ഗ്രേവിയിൽ കിടന്ന് തന്നെ കുക്കായി വന്നോളും. ഈ അരപ്പൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കൈയെടുക്കാതെ, അപ്പോഴേ അരപ്പ് നന്നായിട്ട് കുക്കായി വരുള്ളൂ. ഇല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കരിഞ്ഞു വരും അരച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മസാല ടേസ്റ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇനി ഗരം മസാല ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഈ ചേർത്തിട്ടുള്ള ആ സ്പൈസസിൻ്റെ ആ ഒരു ഫ്ലേവർ മാത്രം മതി. ഞാൻ കുറച്ചുകൂടി ഗരം മസാല ചേർക്കും, അതിപ്പോഴല്ല ലാസ്റ്റ് നമ്മൾ ചേർക്കുള്ളൂ. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുക, ലാസ്റ്റും ഗരം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇത് കണ്ടോ, പാൻ്റെ നടുഭാഗത്തൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും, ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലിപ്പോൾ തക്കാളി ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ചേർക്കാം കേട്ടോ. അപ്പോൾ സവോള മാത്രം വഴറ്റി ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു 1/2 teaspoon ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ടെങ്കിൽ തക്കാളി ഇല്ലാത്ത ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്, ചൂടുവെള്ളമാണ്. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കാം. ഇതിപ്പോൾ തന്നെ കുറുകും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവോളയൊക്കെ അരച്ചിട്ടുള്ളതുകൊണ്ട് വേഗം കുറുകി വരും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർക്കണം. പിന്നെ ഈ ഒരു കറി ഉണ്ടാക്കാൻ ഇതുപോലെ പരന്ന പാനാണ് കേട്ടോ നല്ലത്, കുഴിവുള്ള പാനിനേക്കാൾ നല്ലത് പരന്ന പാനാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിലും, മുട്ട പരന്ന് നന്നായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിലും പരന്ന പാനിൽ തന്നെ കറി ഉണ്ടാക്കാനൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും പറയുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഓ ഉണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഇത് തിളയ്ക്കുമ്പോൾ വേഗം കുറുകി വരും, അതനുസരിച്ച് നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം മുട്ട ചേർക്കാനായിട്ട്. അപ്പോൾ ഞാൻ എടുത്തു വച്ചിരുന്ന വെള്ളം മുഴുവൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ, നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മുട്ട ചേർക്കാം. തിളച്ചതിന് ശേഷം മാത്രം മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. നിങ്ങൾക്ക് മുട്ട പുഴുങ്ങി ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ
മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുറേ സമയം കുക്ക് ചെയ്ത് കളയാൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പതുക്കെ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ ആ മഞ്ഞ പൊട്ടാതെ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയുണ്ടാവും നമ്മുടെ കറിക്ക്. ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ്. മഞ്ഞ പൊട്ടിയെന്ന് വെച്ചിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. പൊട്ടിക്കാതെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ തിളയ്ക്കുന്ന ഭാഗത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കറക്റ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ മുട്ട ചേർത്തിട്ടുള്ളത്. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടും. മുട്ട നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന അത്രയും സമയമൊന്നും എടുക്കില്ല. അപ്പോൾ ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ, ഇടയ്ക്ക് തിരിച്ചിടുമ്പോൾ കാണാം. ഇനിയിപ്പോൾ നമുക്ക് മുട്ട അടുത്ത സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്യാം. കുക്കായിട്ടുണ്ട് എങ്കിലും ഒന്നുകൂടി തിരിച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് രണ്ട് സൈഡും കുക്കായി വന്നോളും. മഞ്ഞയൊക്കെ പൊട്ടിപ്പോവാതെ ശ്രദ്ധിച്ചൊന്ന് മറിക്കുക. അപ്പോൾ നിങ്ങൾ മുട്ട പുഴുങ്ങിയതാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു ഗ്രേവി ഒന്ന് വറ്റി വന്നിട്ട് ചേർക്കുക കേട്ടോ. ഒരുപാട് കുറുകിപ്പോകുന്നതിന് മുന്നേ ആയിട്ട് ഗ്രേവി ഒന്ന് വറ്റി വരുമ്പോൾ ചേർക്കുക. ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ചേർത്ത സ്റ്റേജിൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗരം മസാല പൊടി ചേർത്തിട്ടില്ല. ഈ ഒരു ഫ്ലേവർ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഒന്ന് വറ്റി വരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളത് തീരുമാനിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. അത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറിയുടെ പരിപാടി. അല്ലെങ്കിൽ ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ സൈഡ് കുക്കായി വരട്ടെ. ഞാൻ ഇനി അടച്ച് വയ്ക്കുന്നില്ല, തുറന്ന് തന്നെ വയ്ക്കുന്നേ ഉള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഗ്രേവി ഒന്ന് വറ്റി കിട്ടാനാണ് നമ്മൾ തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി. ഞാനൊരു 5 മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രേവി ഒന്ന് വറ്റി വരാനായിട്ട് മുട്ട വീണ്ടും തിരിച്ചിട്ടു. അപ്പോൾ ഇതുണ്ടോ, മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേവി ആണെങ്കിലും കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറി വരുമ്പോൾ വീണ്ടും കുറുകി വരും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല കൊഴുപ്പുള്ള ഗ്രേവിയോടുകൂടിയിട്ടുള്ള എഗ് റോസ്റ്റ് റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കാം. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒരുപാട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ മുട്ട ഉടഞ്ഞു പോവും. ഉടഞ്ഞു പോവും മീൻസ് മുട്ടയുടെ ആ ഒരു ഭംഗിയൊക്കെ പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കുക. നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ട് കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഇനി ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കൂടുതലാണെങ്കിൽ 1 പിഞ്ച് പഞ്ചസാര ചേർക്കുക. എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് ഏത് സ്റ്റേജിലാണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റേജിലാണെങ്കിലും എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വേറെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഞാനിതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ. ലാസ്റ്റ് നമുക്ക് കറിവേപ്പില ഒന്ന് വിതറിക്കൊടുത്തിട്ട് സെർവ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ മല്ലിയില വിതറി കൊടുത്തിട്ട് സെർവ് ചെയ്യാം. വെണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള മുട്ടക്കറി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയി കഴിഞ്ഞു. ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് നാളെ കാണാം.